Namaskaram, Malayali Varthayilekku Swagatham. Swarnakadathil Koodutal Videshikal Pangaliyanennu Swapnayude Mozhiyennu Soochana. Thiruvananthapuram UAE Consulate-ile Videshikalaya Udyogastharkku Puramayanidu. Idellam Vyakthamakkunna Swapna Sureshinte Mozhiyanu Anveshana Sangham Mudra Vecha Kavaril Sambathika Kutra Vicharana Kodathil Samarppichirikkunnathennu Arayunnu. November 27-aanu Swapna Suresh കസ്റ്റംസിനോട് പുതിയ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ഇവയെല്ലാം അതിഗൗരവമുള്ള സ്വഭാവത്തിലുള്ളതാണെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു സ്വർണ്ണക്കടത്ത് മാത്രമല്ല ഡോളർ കടത്തും മൊഴികളിൽ കടന്നു വരുന്നുണ്ട് പല ഉന്നതർക്കും ഇതിൽ പങ്കുണ്ടെന്ന സൂചനയാണ് അന്വേഷണ സംഘം നൽകുന്നത് എന്നാൽ പേരുകളൊന്നും വെളിപ്പെടുത്താൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല കോടതിയുടെ ഉത്തരവിലും ഈ പേരുകളൊന്നും പരാമർശിച്ചിട്ടില്ല എന്നാൽ മൊഴി വളരെ ആശങ്കയോടെയാണ് കാണുന്നതെന്ന് കോടതി ഉത്തരവിൽ പരാമർശിച്ചിരിക്കുന്നു സ്വപ്നയ്ക്കൊപ്പം പി എസ് സരിത്തിന്റെ രഹസ്യമൊഴി മുദ്രവെച്ച കവറിൽ കൈമാറിയിരിക്കുന്നു സ്വപ്നയുടെ വെളിപ്പെടുത്തലുകൾ പിന്തുണയ്ക്കുന്ന പല വിവരങ്ങളും ഇതിലുണ്ടെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നവംബർ 28-29 തീയതികളിലാണ് സരിത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയത് മൊഴിയുടെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്താണ് പ്രതികയുടെ കസ്റ്റഡി 3 ദിവസത്തേക്ക് കൂടി നീട്ടിയത് വിദേശ പൗരന്മാരുടെ പങ്കാളിത്തമെന്ന വെളിപ്പെടുത്തൽ എൻഐയുടെ അന്വേഷണ പരിധിയിൽ വരുന്നതാണ് ഇവർ സ്വപ്നയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തേക്കും എന്നാൽ സ്വർണ്ണക്കടത്തിന് പുറമെ വിദേശത്തേക്ക് ഡോളർ കടത്തിയതിലും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിന് പങ്കാളിത്തമുണ്ടെന്ന് സ്വപ്ന സുരേഷ് മൊഴി നൽകിയതായി കസ്റ്റംസ് കോടതിയെ അറിയിച്ചു യുഎ കോൺസുലേറ്റിലെ സാമ്പത്തിക വിഭാഗം മുൻ മേധാവി ഖാലിദ് അലി ഷൌക്രി 2019 ഓഗസ്റ്റിൽ 1.9 കോടി രൂപയുടെ ഡോളർ ഒമാനിലേക്ക് കടത്തിയെന്ന സ്വപ്നയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് കസ്റ്റംസ് കേസ് രജിസ്റ്റർ ചെയ്തത് ശിവശങ്കറിനെ വീണ്ടും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന കസ്റ്റംസിന്റെ അപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും കസ്റ്റംസിന്റെ കസ്റ്റഡി അപേക്ഷയെ ശിവശങ്കറിന്റെ അഭിഭാഷകൻ എതിർത്തതോടെയാണ് കേസ് ഇന്നത്തേക്ക് മാറ്റിയത് 5 ദിവസം കസ്റ്റഡിയിൽ ഉണ്ടായിട്ടും സ്വപ്നയുടെ 27-ലെ മൊഴികളിലെ കുറിച്ച് ചോദിച്ചില്ലെന്നാണ് ശിവശങ്കറിന്റെ വാദം അന്വേഷണ സംഘം കണ്ടെത്തിയതായി പറയുന്നത് ഐപാഡിൽ ഉപയോഗിക്കുന്ന സിം കാർഡാണെന്നും ഇതുപയോഗിച്ച് ശിവശങ്കർ ആരെയും വിളിച്ചിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറയുന്നു കോടതിയോട് മാത്രമായി ചില കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ടെന്ന് സ്വപ്നയും സരിത്തും അറിയിച്ചു എപ്പോഴും ചുറ്റും പോലീസുകാരുള്ളതിനാൽ പല കാര്യങ്ങളും തുറന്നു പറയാൻ കഴിയാത്ത അവസ്ഥയുണ്ടെന്നും പ്രതികൾ ബോധിപ്പിച്ചു പറയാനുള്ളത് മുഴുവൻ എഴുതി അഭിഭാഷകൻ വഴി കൈമാറാൻ കോടതി നിർദ്ദേശിച്ചു ഇതിനായി അഭിഭാഷകനെ കാണാൻ ഇരുവർക്കും കൂടുതൽ സമയം അനുവദിച്ചു സ്വപ്ന സുരേഷുമായി സംസാരിക്കണമെന്ന അഭിഭാഷകൻ ജോപോളിന്റെ അപേക്ഷ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അനുവദിച്ചു കസ്റ്റംസിന്റെ കസ്റ്റഡി അവസാനിക്കുന്ന വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 പ്രതിക്ക് അഭിഭാഷകനുമായി വീണ്ടും സംസാരിക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത